ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 22 പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 9 കുട്ടികളും ഒരു ഹമാസ് കമാൻഡറും ഉൾപ്പെടുന്നുണ്ട്. പലസ്തീൻ മേഖലയായ അൽ അക്സ മസ്ജിദിന് സമീപം നടന്ന ഏറ്റുമുട്ടലിൽ 250-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അമൽ ചേരുന്നുണ്ട്. അമൽ, വെടിയൊച്ചകൾ നിലയ്ക്കുന്നില്ല അവിടെ, കുഞ്ഞുങ്ങളടക്കം മരിക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഗാസ മുൻപ് സംഘർഷഭരിതമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവിടുന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച അലക്സ പള്ളിക്ക് സമീപം തുടങ്ങിയ ഏറ്റുമുട്ടൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമാക്രമണത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഗാസ ഈ പറയുന്ന മേഖലയിൽ നിന്നും അലക്സ പള്ളി അടക്കമടങ്ങുന്ന ഷെയ്ഖ് ജാറ മേഖലയിൽ നിന്നും പിന്മാറണമെന്നൊരു അന്ത്യശാസനം നേരത്തെ ഈ പറയുന്ന ഹമാസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതെന്തായാലും അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല. തുടർന്ന് ഹമാസിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായൊരു പ്രത്യാക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായി. ഇസ്രായേലിലെ ചില മേഖലകളിലേക്ക് വ്യോമാക്രമണം നടത്തുന്ന സാഹചര്യവും അവിടെ 9 പേർ കൊല്ലപ്പെടുന്ന ചില സംഭവങ്ങളും ഉണ്ടായി. അതിനൊരു തിരിച്ചടി ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. 22 പേർ ആ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൊല്ലപ്പെട്ടവരിൽ 9 കുട്ടികൾ ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഹമാസിൻ്റെ ഒരു മുതിർന്ന കമാൻഡറും ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് ശക്തമായൊരു ശ്രമം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനും എല്ലാം സമവായം പാലിക്കണമെന്നൊരു നിർദ്ദേശം ഇരുകൂട്ടർക്കും മുൻപാകെ വെച്ചിരിക്കുന്നതല്ലാതെ ശക്തമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. അതിനാൽ തന്നെ വരും ദിവസങ്ങളിലും ഈ ഒരു സംഘർഷം ശക്തമായി തന്നെ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഒരു വെല്ലുവിളി നിറഞ്ഞ പ്രസ്താവന ഇപ്പോഴെന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. തങ്ങളും തിരിച്ചടിക്കുമെന്ന് ഹമാസ് വ്യക്തമാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന ആശങ്കയിലാണ് ലോകമുള്ളത്. ആര്യ.